സുഖവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് വളരെ യാദർശികമായാണ് അവൾ കടന്നു വന്നത്. മെല്ലെ മെല്ലെ ഞങ്ങൾ പരസ്പരം ഹൃദയങ്ങൾ കൈമാറി തുടങ്ങി. ഒടുവിൽ അവളുടെ ആ നിറഞ്ഞ സ്നേഹത്തിനു മുമ്പിൽ എൻ്റെ സുഖസൗഖ്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ അവളോടൊപ്പം വീട് വിട്ടിറങ്ങി. വീട്ടുകാരും നാട്ടുകാരും ഒറ്റപ്പെടുത്തിയ എനിക്ക് താങ്ങും തണലുമാകേണ്ട അവളും അധികം വൈകാതെ എന്നെ തനിച്ചാക്കി വീട് വിട്ടിറങ്ങിപ്പോയി. അന്ന് ഞാൻ മനസ്സിലാക്കി പണമാണ് യഥാർത്ഥ സ്നേഹമെന്ന്. എൻ്റെ ഉമ്മയെയും ബാപ്പയെയും വരെ ഉപേക്ഷിച്ചതും എൻ്റെ എല്ലാ സുഖസൗഖ്യങ്ങളും വേണ്ടെന്ന് വെച്ചതും ഞാൻ അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അവൾക്ക് വേണ്ടി മാത്രം. ഇനിയും അവൾക്കായി എന്നിൽ ബാക്കിയുള്ളത് ഈ ജീവനുള്ള ശരീരം മാത്രം. അതും ഞാനിത് അവൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നീ ഇങ്ങനെ കരയുന്ന കാണാൻ എന്നെ വിളിച്ച്? നീ കരച്ചിലൊന്ന് നിർത്തി, എന്നിട്ട് എന്താ ഉണ്ടായെന്ന് പറ. ആരേൽ കണ്ട ആകെ സീ മാറുട്ടാ. മാറട്ടെ, എനിക്കും അതെന്നാ വേണ്ടത്. അങ്ങനെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവല്ലോ. ഞാൻ എത്ര വട്ടം പറഞ്ഞതാ, കല്യാണക്കാരും ഓരോ ദിവസം കൂടിക്കൂടി വരാണെന്ന്. എത്രയും വേഗം എന്തേ ചെയ്തേ പറ്റൂ. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിഞ്ഞൂടെ? അതറിയാഞ്ഞിട്ടല്ല, ഞാനിപ്പൊ എന്താ ചെയ്യാ. ഇന്നലെ ഒരു കാര്യം വന്നിരുന്നു, എന്റെ സമ്മതം പോലും നോക്കാതെ അത് അവരുറപ്പിക്കുകയും ചെയ്തു. ഇതെങ്ങാനും നടന്നാൽ എന്റെ മയ്യത്തായിരിക്കും എല്ലാരും കാണാം. നീ അബദ്ധമൊന്നും കാണിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഒന്ന് സമാധാനിക്ക. എന്ത് വഴി ഉണ്ടാക്കാനാ? ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം പറയാ, നിങ്ങളെ പണോ പത്രാസോ ബംഗ്ലാവോ ഒന്നും വേണ്ട. ഒരു കൊച്ചു കൂര അത് മതി എനിക്ക്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം, അതേത് നരകത്തിലേക്കായാലും എനിക്ക് സമ്മതാ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എനിക്ക്. എന്നാ ഇനി വൈകണ്ട, നാളെ വീട്ടിൽ ആരും ഉണ്ടാവില്ല, ആ സമയത്ത് ഇറങ്ങിക്കോളാ ഞാൻ. ഇൻഷാല്ലാ, പോട്ടെ, നാളെ കാണാം. Thank you.
ഒരു പെണ്ണിനെ ഞാൻ ഇന്ന് കെട്ടി, എന്റെ ക്ഷമയുടെ കൂടാരം അന്ന് പൊട്ടി. മോഹത്തിൻ വാക്കുകളാൽ എന്നെ മയക്കി, അവൾ ഹൃദയത്തിൻ കയ്യാമും കയ്യിലടക്കി. ഇഷ്ടം പറയാനും മോഹം തീർക്കാനും നീ മാത്രം ഞാനിന്നും മേഘനായി. നിറയും നെന്നിഴിയും കാണുന്നെൻ മുഞ്ചും, നിനക്കായി ഞാനിന്നും ഒരുക്കിയതാ. ഇന്നു നീ എൻ മനസ്സിനോർമ മാത്രം, നീ എന്നെ ചതിച്ചെന്ന് പറന്നകന്നു. പ്രണയിച്ചൊരു പെണ്ണിനെ ഞാൻ ഇന്നു കെട്ടി, എന്റെ ക്ഷമയുടെതെൻ കൂടാരം വന്നു പൊട്ടി. പേരും പെരുമയും ഉള്ള തറവാട്ടിൽ രാജാവായി വാണിടും എന്റെ ഉപ്പ. ഒരു നൂറ് മോഹവും സ്വപ്നവും കൂട്ടിവെച്ചു എനിക്കു വേണ്ടി എന്റെ പ്രിയമ്മ. എല്ലാം വിട്ടിന്നു ഞാൻ നിൻ കൂടെ വന്ന്, സ്നേഹിക്കാൻ നീ മതി എന്നു ചൊന്ന്. പണമില്ല എന്നതിനാൽ നീ അകന്നു, പ്രണയത്തിൻ ആശയങ്ങൾ നിന്നകന്നു. പ്രണയിച്ചൊരു പെണ്ണിനെ ഞാൻ ഇന്നു കെട്ടി, എന്റെ ക്ഷമയുടെതെൻ കൂടാരം വന്നു പൊട്ടി. ടെൻഷനായിട്ട് വെയ്യട്ടാ, ഒരെത്തും പിടി കിട്ടുന്നില്ലല്ലോ. എടാ എന്താ ചെയ്യാ? അതാപ്പൊ ഞാനും ആലോചിക്കുന്നു. ആരാണത്? ഹലോ, ഒരു മിനിറ്റ്, ഞാനിപ്പോരാ. ഒരു മിനിറ്റ്, ഇപ്പൊ എത്തും. ചെറിയൊരു കാര്യമുണ്ട്. നീ അങ്ങോട്ടാടാ, പോരാ, പെട്ടെന്നെത്തും. നീ ഒന്ന് വെയിറ്റ്. പണമിന്നത് വേണ്ട, സ്നേഹം മതി എന്നും നമുക്കുറങ്ങാനൊരു കൂര മതി. ഇവനിത് എവിടെ പോയതാ? എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് റെഡി ആയിട്ടുണ്ട്, വാ പെട്ടെന്ന് പോകാം. വാ കേറ്. സിന്നൊരു കനലായി നീ നിറഞ്ഞു നിന്നു, മറയല്ല പെണ്ണെ നീ മറക്കല്ല എന്നെ. നീ എല്ലാ ധീരോഗത്താരുമില്ലെന്നെ, പ്രണയത്തിൽ നിന്നാരും വീണിടല്ലേ, ആ ചതിയിൽ നിന്നാരും ചാടിടല്ലേ. പ്രണയിച്ചൊരു പെണ്ണിനെ ഞാൻ ഇന്നു കെട്ടി, എന്റെ ക്ഷമയുടെതെൻ കൂടാരം വന്നു പൊട്ടി. മോഹത്തിൻ വാക്കുകളാൽ എന്നെ മയക്കി, അവൾ ഹൃദയത്തിൻ കയ്യാമും കയ്യിലടക്കി. ഇഷ്ടം പറയാനും മോഹം തീർക്കാനും നീ മാത്രം ഞാനിന്നും മേഘനായി. നിറയുന്നെന്നിഴിയും കാണുന്നെൻ മുഞ്ചും, നിനക്കായി ഞാനിന്നും ഒരുക്കിയതാ. ഇന്നു നീ എൻ മനസ്സിനോർമ മാത്രം, നീ എന്നെ ചതിച്ചെന്ന് പറന്നകന്നു. പ്രണയിച്ചൊരു പെണ്ണിനെ ഞാൻ ഇന്നു കെട്ടി, എന്റെ ക്ഷമയുടെതെൻ കൂടാരം വന്നു പൊട്ടി. പോട്ടടാ, അതൊക്കെ വിട്, ഒന്ന് റെഡിയാകും പെട്ടെന്ന്. നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാ. വാ. ഏത് വീട്ടിലേക്ക്? നിന്റെ വീട്ടിലേക്ക്. നമുക്ക് ഒരുമിച്ച് പോവാ. ഇല്ല, ഞാൻ ആ വീട്ടിലേക്ക് ഇനിയില്ല. എന്നെ ബാപ്പ ഇറക്കി വിട്ട വീടാത്, ഇനി അങ്ങോട്ട് ഞാനില്ല. എന്താ വരാൻ പറഞ്ഞേ? ഞാൻ എന്നെ വന്ന് കണ്ട കാര്യം എന്റെ മോൻ ഒരിക്കലും അറിയരുത്. നീ ചാവി അവന് കൊടുക്കണം. ഇത് ഞാൻ ഓന്റെ പേരിൽ വലിയങ്ങടിയിൽ വാങ്ങിയ വീടിന്റെ താക്കോല. അതെന്റെ ബീവിക്ക് ഓൻകോ അറിയില്ലാന്ന് മാത്രം. ഒരു കണക്കിന് ഓൻ ഇത് ചെയ്തത് നന്നായി.
ഇനിയും ജീവിതം എന്താന്ന് പഠിക്കും. മേലെ നീ എന്തെങ്കിലും പണിയെടുത്തിട്ട് 10 പൈസ സമ്പാദിച്ച് കൊണ്ടുവരും. ഞാനവനെ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ആ പെൺകുട്ടിന്റെ ജീവിതം അവനെ ഇടങ്ങാറാക്കും. അത് വേണ്ടാന്ന് വെച്ചിട്ടാ ഞാനെന്നാൻ ഇറക്കി വിട്ടതും അങ്ങനെ ഒരു സീൻ അവിടെ ഉണ്ടായതും. നീ ഇതൊരിക്കലും അവനോട് പറയരുത്. ഓ നന്നാവോ നോക്കാനുള്ള ഞങ്ങളുടെ അവസാനത്തെ ശ്രമം അത്. വീട് നിന്റെ കൂട്ടുകാരൻ്റെ എന്ന് പറഞ്ഞാൽ മതി. നൈ വിട്ടോ. ശരി, ഞാൻ പോട്ടെ. അങ്ങനെ ഒരു വാപ്പാനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. വാടാ കരയല്ലേ, നമുക്ക് പോവാം. അപ്പൊ ഞങ്ങള് വന്നത് നിന്നോട് കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാ. അവനില്ലാന്ന് അറിഞ്ഞിട്ട് തന്നെ ഞങ്ങള് വന്നത്. അവൻ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ അന്ന് ഇറക്കി വിട്ടത്. അല്ലാണ്ട് നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഞങ്ങൾ രണ്ടാളും കൂടി അറിഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും പെരുത്ത് ഇഷ്ടമായിട്ടുണ്ട്. ഓനൊന്ന് നന്നാക്കിയെടുക്കണം. അതിനെപ്പോ ഇജ്ജി വിചാരിച്ചാലേ നടക്കുള്ളൂ എന്നാ ഉമ്മയും പറയണേ. അതുകൊണ്ട് നിന്റെ മോളൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. പ്രണയിച്ചൊരു പെണ്ണിനെ ഞാൻ ഇന്നു കെട്ടി, എന്റെ ക്ഷമയുടെ കൂടാരം വന്നു പൊട്ടി. മോഹത്തിൻ വാക്കുകളാൽ എന്നെ മയക്കി, അവൾ ഹൃദയത്തിൻ കയ്യാമം കയ്യിലടക്കി. പ്രണയിച്ചൊരു പെണ്ണിനെ ഞാൻ ഇന്നു കെട്ടി, എന്റെ ക്ഷമയുടെ കൂടാരം വന്നു പൊട്ടി.